ഇടിച്ച് ഞെക്കി പിഴിഞ്ഞ് പാമ്പിന് 3 വയസ്സുണ്ട്, 8 കുഞ്ഞുങ്ങളുണ്ട്, 10 പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ തള്ളതില്ലേ, ആ തള്ളൊന്നും ഇവിടില്ല. നമ്മൾ പെട്ടെന്ന് കരുവാട് കരുതുക പോവുക. ആ ഇത് ഇത് എലി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പാമ്പുണ്ടാവും, പാമ്പിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച് എലിയുടെ എണ്ണം കൂടും. ചെറിയ കാടാണ് കേട്ടോ, ആലപ്പുഴയിലെ കാടില്ലെന്ന് ആരാ പറഞ്ഞു? എന്റെ പൊന്നു കൊടും കാടാണ്. ആ എടാ ഇത് നോക്കണേ, നമുക്ക് പാമ്പിനെ പിടിക്കാൻ അറിയത്തില്ല, നീന്ത അറിയത്തില്ല. ഓ ചെറിയ സാധനമല്ലേ ഇത്. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പിടിച്ചറിഞ്ഞില്ലായിരുന്നോ? ആ നമ്മുടെ അതിൻ്റെ അടുത്ത് പകുതി പോലും ഇല്ല, അത് ഭയങ്കര പൈസ ഇല്ലല്ലേ, ഭയങ്കര പൈസ. അത് അടുത്ത് വിടാം, നമുക്ക് പൊക്കിയെടുക്കാം. ഇതിൻ്റെ ഓപ്പണിങ് എവിടെ ചേട്ടാ? അപ്പുറമല്ലേ, അങ്ങോട്ടാണ്. ഒരു കാര്യം കൂടെ, നമുക്ക് റോഡിൽ കൊണ്ടുപോയിരുന്നു, റിസ്ക് ഇല്ലാതെ. ഏ ആ വാ ദൈവമേ, ഇവിടെയൊക്കെ കൊണ്ട് കൂട് വെക്കുന്ന ചേട്ടനെ ആണ് ആദ്യം നമിക്കാം. റിസ്ക്കുള്ള റിസ്ക് എടുക്കുന്ന പണി ചെയ്യില്ല ചേട്ടാ. ഞാൻ റോഡിലാകുമ്പോൾ അധികം തിരക്കും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സ്നേക്സ് ഓൺ ബോർഡിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ആലപ്പുഴ പുളിങ്കുന്ന് കണ്ണാടിയിലാണ്. അപ്പോൾ ഇവിടെ മീനെ പിടിക്കാൻ വെച്ചിരുന്നൊരു കൂടിനകത്തൊരു മൂർക്കം പാമ്പ് കയറി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് കാട് പിടിച്ച സ്ഥലത്താണ് ഈ സാധനം കൂട് കിടന്നിരുന്നത്. അവിടുന്ന് നമ്മളത് എടുത്ത് റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളതിനെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമ്മുടെ ബാഗിലോട്ട് മാറ്റാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞിട്ട് താത്തോട്ടം, ആ ഇത് ഇതും കൂടെ ചേർത്ത് പിടിച്ചത് കെട്ടാൻ വേണ്ടിയിട്ട്. കയ്യ നോക്കിയേ നോക്കിയേ അത് കിട്ടുന്നതിന് ഇപ്പോൾ വെട്ടം ഉണ്ടല്ലോ, കുറഞ്ഞു കിട്ടി നിൽക്കുന്നില്ലല്ലോ ഇത് കെട്ടിയിട്ട്. അത് പോയി ലാശിക്ക് കിട്ടാൻ നിൽക്കുന്നല്ല, കിട്ടത് വലിയ കയറാണ്ടായി. ഇങ്ങനെ കുഴപ്പമില്ല കിട്ടും. അല്ല ഇത് രണ്ടാക്കാരുന്നു ഈ സാധനം ഇല്ലല്ലേ, നടുക്ക് ഈ കൈ വെച്ചേ ആ കെട്ടിൻ്റെ നടുക്കോട്ടൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് ഒരു കുരുക്കാക്കാൻ വേണ്ടിട്ട് മാത്രമേ ആ വിട്ടേക്ക് 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 ഓക്കെ. അപ്പം ഈ സൈഡിൽ ഇത് മതി, വേണ്ട അത് കേട്ടോ. ഇത് പിടിച്ച ഇത് പിടിച്ചാൽ മതി, ഇത് പിടിച്ചാൽ മതി, ഇത് ഇതാ മാത്രം പിടിച്ചാൽ മതി. ആ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് പെട്ടെന്ന് അങ്ങ് കയറിക്കോളും. ഏ അവിടെ അനങ്ങല്ലേ, അവിടെ അനങ്ങല്ലേ, അത് കയറിക്കോളും. അത് പതുക്കെ പതുക്കെ അങ്ങോട്ട് കയറിക്കോളും. അനക്കം അനക്കം വേണ്ട. ആ പോട്ടെ പൊക്കോ. തപ്പി തപ്പി വരിക, അതിന് തപ്പി തപ്പി അങ്ങോട്ട് വന്നോളൂ. കാശക്തി ഉണ്ടെങ്കിൽ അതിനെ പോകേണ്ട വഴി കൂടെ ഇറങ്ങി പോയിക്കൂടായിരുന്നു. അവന് കാണാൻ പറ്റൂടാ. ഗുഡ് ബോയ് ഗുഡ് ബോയ്. കണ്ട പണി പണി കണ്ടോ? ഏഹ് അല്ലാതെ നമ്മളും മിടുക്കന്മാരല്ലേ, നമ്മളും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് പാമ്പിനെ വെറുതെ ബുദ്ധിമുട്ടിച്ച് ഞെക്കി പിഴിഞ്ഞ് പാമ്പിന് 3 വയസ്സുണ്ട്, 8 കുഞ്ഞുങ്ങളുണ്ട്, 10 പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ തള്ളതില്ലേ, ആ തള്ളൊന്നും ഇവിടില്ല. നമ്മൾ പെട്ടെന്ന് കരുവാട് കരുതുക പോവുക. ആ ഇത് ഇത് ഇനി കെട്ടി വെച്ചൊരു നയിച്ചു തരണം കടും കേട്ടാ. ഓക്കെ സെറ്റ്. അല്ല നമ്മളെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതന്നേ, ഇത്രേ ഉള്ളൂ കാര്യം. ഇതൊന്നും വലിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇതിനകത്ത് ഓവറായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം വരുന്നത്. ആ ഒന്ന് മാറണേ. അല്ല അതെടുത്തു ഒരു കുഴപ്പമില്ല.
പാമ്പിന്റെ വിഷമാണോ നോക്കുന്നത്? പിന്നെ പിന്നെ ചേട്ടാ നിർത്തുന്നതല്ല, ഇവിടെ വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പകലും കുഴപ്പമില്ല, പകലും കുഴപ്പമാണ്, രാത്രിയിലും കുഴപ്പമാണ്. കാരണം ഇത്